മുരളി മന്ദിരത്തിൽ ബി ജെ പിക്ക് വേദിയൊരുക്കിയതിൽ പത്മജ വേണുഗോപാലിനെ രൂക്ഷമായി വിമർശിച്ച് കെ മുരളീധരൻ. മുരളി മന്ദിരത്തിലെ സ്മൃതി മണ്ഡപത്തെ തരംതാണ രാഷ്ട്രീയ വേദിയാക്കി മാറ്റി. അമ്മയുടെ ചടങ്ങിന്റെ ദിവസം പാർട്ടി പരിപാടി നടത്തരുതായിരുന്നു. അച്ഛനും അമ്മയും അന്തിയുറങ്ങുന്ന സ്ഥലം സംഘികൾക്ക് വിട്ടുകൊടുക്കില്ല. വർഗീയ ശക്തികളെ തൃശൂരിൽ നിന്ന് തുടച്ചു നിൽക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുന്നുവെന്നും കെ മുരളീധരൻ പറഞ്ഞു. സാധാരണ രീതിയിൽ ഇന്നത്തെ ദിവസം ഒരിക്കലും ഇതിനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അമ്മ മരിച്ചതിൻ്റെ കർമ്മങ്ങൾ സാധാരണ ചെയ്യുന്ന ദിവസമാണ്. പക്ഷേ ഇന്ന് കണ്ടൊരു പ്രവണത വെറും തരംതാണ രാഷ്ട്രീയ വേദിയാക്കി എന്നെ മാറ്റി. എനിക്കിപ്പോൾ ആ ഒരു കെട്ടിടം എൻ്റെ പേരിൽ വേണമെന്ന് എനിക്ക് നിർബന്ധം. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും അന്തി ഉറങ്ങുന്ന സ്ഥലം സംഘികൾക്ക് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം വിട്ടുകൊടുക്കില്ല. അക്കാര്യത്തിൽ നിർബന്ധ ബുദ്ധിയുണ്ട്. ഒരു കാര്യത്തിൽ ഞങ്ങളിന്ന് പ്രതിജ്ഞ എടുക്കുകയാണ്, ഈ ശക്തികളെ തൃശ്ശൂരും ഞങ്ങൾ തുടച്ചു നീക്കും. ഈ വർഗീയ ഫാസിസത്തിന് ഈ മണ്ണിൽ നിന്ന് ഞങ്ങൾ തുടച്ചു നീക്കും. ആരെന്തൊക്കെ അന്തർധാരി ഉണ്ടാക്കിയാലും അത് ഞങ്ങളുടെ പ്രതിജ്ഞയാണ്. ഇന്ന് എൻ്റെ അമ്മയുടെ ഓർമ്മദിനത്തിൽ ഞാൻ എടുക്കുന്ന പ്രതിജ്ഞയാണ്, ഈ വർഗീയ കക്ഷികളെ, ഈ ബി ജെ പി ആർ എസ് എസ് എന്ന വർഗീയ കക്ഷികളെ തൃശ്ശൂരിൻ്റെ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കിയിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകും. ജെയ്സൺ ചാമ്പോളപ്പിലാണ് വിവരങ്ങളുമായി ചേരുന്നത്. ജെയ്സൺ, കടുത്ത ഭാഷയിലാണ് മുരളീധരന്റെ വിമർശനം. എന്തൊക്കെയാണ് മുരളി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ബിനിൽ, കടുത്ത ഭാഷയിലും അതോടൊപ്പം തന്നെ അതിവൈകാരികവുമായ ഒരു പ്രതികരണമായിരുന്നു ഇന്നുണ്ടായത്. അടുത്ത കാലത്തൊന്നും കെ മുരളീധരൻ നിന്നും അത്തരം വൈകാരികമായ പ്രതികരണങ്ങളൊന്നും രാഷ്ട്രീയ കേരളം കണ്ടിട്ടില്ല. അത്രയേറെ വൈകാരികമായാണ് അദ്ദേഹം പ്രതികരിച്ചത്. അദ്ദേഹം അവസാനമെടുത്ത പ്രതിജ്ഞ എന്ന് പറയുന്നത് ഒരിക്കൽ പോലും ഈ ബി ജെ പിയെ തൃശ്ശൂരിൽ വിജയിക്കാൻ അനുവദിക്കില്ല എന്നതിന്റെ പരോക്ഷമായ അർത്ഥം താൻ പരാജയപ്പെട്ടാൽ പോലും ബി ജെ പിയെ ഇവിടെ വിജയിക്കാൻ അനുവദിക്കില്ല എന്ന ദൃഢപ്രതിജ്ഞയാണ് അദ്ദേഹം എടുക്കുന്നത്. അത്രയേറെ വൈകാരികമായ ഒരു പ്രതികരണമായിരുന്നു കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അതിശക്തമായ രൂക്ഷമായ വിമർശനമാണ് പത്മജയ്ക്കെതിരെ നടത്തിയിരിക്കുന്നത്. ഇത്രയും തരംതാണ രാഷ്ട്രീയ പ്രവൃത്തിക്ക് ഒരു വേദിയാകാൻ തന്റെ പിതാവിന്റെയും മാതാവിന്റെയും ഖബറിടം ഒരുക്കി എന്നതാണ് അദ്ദേഹത്തെ ഏറെ വേദനിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് തനിക്കറിയാം എന്നതാണ് അദ്ദേഹം ഇന്ന് ഒരു സൂചന പോലെ, ഒരു വാർണിംഗ് പോലെ നൽകിയിരിക്കുന്നത്. സംഘികൾക്ക് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഏതായാലും വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന രാഷ്ട്രീയ ഏറ്റുമുട്ടലിന്റെ ഒരു തുടർചലനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് കെ മുരളീധരന്റെ പ്രതികരണം. ഇന്ന് രാവിലെ മുരളി മന്ദിരത്തിൽ നടന്ന പ്രവർത്തികൾ അദ്ദേഹത്തെ ഏറെ വേദനിപ്പിച്ചിരിക്കുന്നു. സ്വന്തം മാതാവിന്റെ ശ്രാദ്ധ ദിനത്തിൽ തന്നെ അതൊരു രാഷ്ട്രീയ പരിപാടിയേക്ക് മാറ്റിയതിലും അതിനുശേഷം പാർട്ടി മെമ്പർഷിപ്പ് കൊടുത്തതിനു ശേഷം അതുകൊണ്ട് തന്നെ അതിനെ വ്യക്തിപരമായി ഏറ്റെടുക്കുകയാണ് ഈ പോരാട്ടത്തെ കെ മുരളീധരൻ എന്നാണ് ജെയ്സൺ ചാമ്പോളപ്പിൽ തൃശ്ശൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.